എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പിടിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഈ വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം പീസസായിട്ട് കട്ട് ചെയ്ത ശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് യെല്ലോട് കൂടിയുള്ള പീസസാണ്. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും യെല്ലോട് കൂടിയ ചിക്കൻ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 മണിക്കൂർ വെക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. അതിനുവേണ്ടി 1 പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത ഫ്രഷായിട്ടുള്ള കുരുമുളക്. 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. 1 വലിയ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. ചെറിയ അല്ലിയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് തേങ്ങയെല്ലാം ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടാൽ തേങ്ങ ആകെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഗോൾഡൻ കളറാകുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ലതുപോലെ മൂത്ത് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. ഇല്ലെങ്കിൽ പൊടികളെല്ലാം ഇട്ട വശം തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. 1-3 മിനിറ്റെങ്കിലും മിനിമം വേണ്ടി വരും പൊടികളുടെ പച്ചമണമെല്ലാം മാറാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ആകെ അങ്ങ് കരിഞ്ഞു പോകും. ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല, നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുപോലെ തന്നെ കരിഞ്ഞു പോയാലും കൊള്ളത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ ചൂടടിച്ചിത് കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ പൊടികളുടെ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മളിവിടെ ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി ചേർക്കേണ്ട സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് സവോള എക്സ്ട്രാ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. 1 ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് 1 സവാള ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ 2 സവാള എടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട തക്കാളിയാണ്. തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വറുത്തരച്ച ചിക്കൻ കറിക്ക് അധികം പുളി രസം ഉണ്ടായാൽ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നല്ലതുപോലെ പഴുത്ത, ഒട്ടും പുളിയില്ലാത്ത ഒരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രം എടുക്കുക. 1 പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക.
വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നതാണ് വറുത്തരച്ച ചിക്കൻ കറിക്ക് നല്ലത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അനൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടു വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ ചുവന്നുള്ളിയുടെയും സവാളയുടെയും ഒക്കെ കളറൊക്കെ മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി കൂടിപ്പോകാൻ പാടില്ല. പുളിരസം അധികമായ ചിക്കൻ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഈ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് ഈ സവാളയുടെ കൂടെ ചേരണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടി ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. സവോളയായിട്ട് തക്കാളി എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ വെന്ത ശേഷം മാത്രമാണ് ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്കെടുക്കാം. വേസ്റ്റ് ചെയ്യണ്ട. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, കാരണം ഈ ചിക്കനകത്തു നിന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. നമുക്ക് അടച്ച് വെച്ചത് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണിത്. ഇളക്കി കൊടുക്കാം. ഉടഞ്ഞു പോകാതെ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ചിളക്കുക. ഇപ്പോൾ നല്ലപോലെ കുറുകിയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരിയോടെ ലൂസാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു പച്ചച്ചൊവയായി പോവും. അപ്പം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് നമുക്ക് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു പീസ് എടുത്തൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് ചാറ് വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചാറിൽ ഇത് ഓഫ് ചെയ്യുകയാണ്. ഇതൊന്നുകൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരും. നിങ്ങൾക്ക് എന്തോരം ചാറാണോ വേണ്ടത് അതിനനുസരിച്ച് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടുന്നതിനായിട്ട് ഒരു പാനിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം ഇങ്ങനെ കടുക് വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തേങ്ങയൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വറുത്തിട്ടെടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കടുക് വറുത്തിടുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കൊരു 4-5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വറുത്തരച്ച ചിക്കൻ കറി എപ്പോഴും കറി വെച്ചതിന് ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അന്നേരത്തേനും ഈ അരപ്പും മസാലയെല്ലാം ചിക്കൻ പീസസിലേക്കൊക്കെ നല്ലതുപോലെ പിടിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി കിട്ടും. നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് 5-6 മണിക്കൂർ മുമ്പ് ഈ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഒന്നോടെ ഒന്ന് തണുത്ത് ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുക ഈ ചിക്കൻ കറി. നമുക്കിനിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ചാറൊക്കെ നല്ലതുപോലെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ചിക്കൻ കറി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, പിടിയുടെ കൂടെ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ പിടിയുടെ കൂടെയാണ് വറുത്തരച്ച ചിക്കൻ കറി സെർവ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പിടിയും വറുത്തരച്ച കോഴിക്കറിയും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.